Hey all, welcome to my channel makeover. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഫേസ് മാസ്ക് നോക്കാം. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ് ടാൽക്കം പൗഡർ ആണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും ടാൽക്കം പൗഡർ വെച്ച് എങ്ങനെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതെന്ന്. സോ അത് ഞാൻ പറയാം. മെയിൻ ഇൻഗ്രീഡിയൻറ് ടാൽക്കം പൗഡർ അല്ല ഈ ഫേസ് മാസ്ക്. അപ്പോൾ എല്ലാ വീട്ടിലും ടാൽക്കം പൗഡർ എന്തായാലും അവൈലബിൾ ആയിരിക്കുമല്ലോ. ദെൻ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ് മിൽക്ക് ആണ്, നമ്മുടെ റോ മിൽക്ക്. ദെൻ തേർഡ് ഇൻഗ്രീഡിയൻറ് വീറ്റ് ഫ്ലോർ ആൻഡ് ഫൈനൽ റോസ് വാട്ടർ. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ഫേസ് മാസ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും ഇപ്പോൾ ഫേഷ്യലൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ ഫേസ് മാസ്കിന് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്ന് വെച്ച് കുഴപ്പമില്ല. സോ ഇതൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ലൈറ്റ്നിങ്ങും എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ തരുന്നത്. സോ ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്കിനി ടാൽക്കം പൗഡർ ആഡ് ചെയ്യാം. ടാൽക്കം പൗഡർ ആഡ് ചെയ്യുന്നതിന് ഞാനൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി പറയുന്നില്ല. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നില്ല. നിങ്ങൾ അത് നോക്കി എടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതൊരു 2 ടേബിൾ സ്പൂൺ കാണും ഞാനെടുത്ത്. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. സെക്കൻഡ് ഞാൻ വീറ്റ് ഫ്ലോറാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പിമ്പിൾസിൻ്റെ മാർക്ക്, ആക്നീയുടെ മാർക്ക് എല്ലാം മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീറ്റ് ഫ്ലോർ എടുത്താൽ മതി, ഓർഗാനിക്കോ അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. ഇപ്പം വീറ്റ് ഫ്ലോർ ഇല്ലെങ്കിൽ ഓട്സ് പൗഡർ യൂസ് ചെയ്യാം, വീട്ടില്ലെങ്കിൽ ഓട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്ത്, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് റോ മിൽക്കാണ് കേട്ടോ, ഞാൻ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിരുന്നത് റോ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, ബോയിൽഡ് അല്ല. സോ നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിന്. 2 സ്പൂൺ ആഡ് ചെയ്ത് നോക്കാം കറക്റ്റ് ആവുമോ. പിന്നെ ഇതുപോലെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ വേണമെങ്കിലോ, ഇപ്പം മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയാലും നോ പ്രോബ്ലം, ബിക്കോസ് വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ ടാൽക്കം പൗഡറോ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ടാൽക്കം പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പോൺസ് യൂസ് ചെയ്യാം, എൻഷാൻഡർ, ഞാനിപ്പോൾ എൻഷാൻഡർ യൂസ് ചെയ്ത്, ഏത് ടാൽക്കം പൗഡർ ആയാലും കുഴപ്പമില്ല. കണ്ടോ പേസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഇപ്പം ലൂസായിട്ട് തോന്നിയ അപ്പോഴേ വീറ്റ് ഫ്ലോർ ആഡ് ചെയ്താൽ മതി. ഇതൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തന്നെ നമ്മളെ ഫേസിൽ തരുന്നത്. മാക്സിമം ഇതൊരു 20 മിനിറ്റ്സ് വേണ്ട, ഒരു 15 മിനിറ്റ്സ് മതി ഈ പാക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനും. സോ ഇത് കണ്ടോ കുറച്ച് ലൂസായിട്ട് ഇരിക്കുക. അപ്പം നമുക്ക് വീറ്റ് ഫ്ലോർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടാൽക്കം പൗഡർ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ എടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കോസ്റ്റ് എഫക്റ്റീവാ, അതും നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തന്നെ തരുന്നത്. ഇപ്പം ഈ ഫംഗ്ഷന് പോകണമെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഒരു മന്ത്ലി ഇത് ഒരു 3 ടൈംസ് യൂസ് ചെയ്യാം, 3 or 4 ടൈംസ്. അപ്പം വീക്ക്ലി 1 ടൈം യൂസ് ചെയ്താൽ മതിയല്ലോ, വീക്ക്ലി 1 ടൈം യൂസ് ചെയ്യാം കേട്ടോ. ഫൈനലി ഈ ഫേസ് പാക്കിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ ഇരിക്കുന്ന, ഇത് അധികം ലൂസ് ഇല്ല, എന്നാൽ തിക്കും അല്ല ഈ ഒരു കൺസിസ്റ്റൻസി. സോ ഈ മിൽക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ തന്നെയാണ്. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ അവിടെ മാറുന്നത്. പിന്നെ ഈ വീറ്റ് ഫ്ലോർ പ്ലസ് അഡീഷണൽ എഫക്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ വീറ്റ് ഫ്ലോർ. അപ്പം നമ്മുടെ ഓപ്പൺ പോസിനെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ ബ്രൈറ്റ്നസ് കിട്ടും, പിന്നെ നമ്മൾ വ്രിങ്കിൾസ് മാറും. ഇപ്പം ആൻറ്റി ഏജിങ് ലൈനൊക്കെ വരത്തില്ലേ സ്കിന്നിൽ, അപ്പം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് റോസ് വാട്ടർ. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ റോസ് വാട്ടറിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഫേസിൽ ഒരു ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ മിൽക്ക് അവൈലബിൾ അല്ലെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി, മിൽക്ക് അല്ലെങ്കിൽ കേർഡ്.
എന്ന് വെച്ചാൽ രണ്ടും നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് ആണ് തരുന്നത് സോ നോ പ്രോബ്ലം പിന്നെ രണ്ടാമത് ഇവിടെ എടുത്തേക്കുന്നത് വീറ്റ് ഫ്ലോർ അല്ലായിരുന്നു ഇപ്പോ വീറ്റ് ഫ്ലോറിന് പകരം ഓട്സ് പൗഡർ ആയാലും മതി രണ്ടും സെയിം എഫക്റ്റ് തന്നെ തരുന്നത് ഈ പാക്കിന് നമ്മുടെ ഫൈനൽ പാക്കിന്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ആസ് യൂഷ്വൽ ഹാൻഡ് ഒക്കെ നല്ല വാഷ് ചെയ്തു ഇനി ഈ പാക്ക് അപ്ലൈ ചെയ്യാം ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് പാക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും മാക്സിമം ഒരു 50 മിനിറ്റ്സ് മതി നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നല്ല ഫിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം അതെ നമുക്ക് നല്ല ഫിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് റോ മിൽക്കും ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത മിൽക്കായിരുന്നെന്ന് അപ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തന്നെ സ്കിന്നിന് കിട്ടുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മിൽക്ക് എടുക്കുമ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നെ ആ ഒരു തണുപ്പ് കിട്ടണം നമുക്ക് അതുകൊണ്ട് അങ്ങനത്തെ തന്നെ മിൽക്ക് യൂസ് ചെയ്യാൻ നോക്കണം പിന്നെ ബോയിൽഡ് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സോ നമുക്കിനി ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഈ ടാൽക്കം പൗഡറും ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും എല്ലാം ഉള്ള ഈ ഇൻസ്റ്റന്റ് ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം ഞാൻ അതിനെല്ലാത്തിനും റിപ്ലൈ ചെയ്യും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ